കുഞ്ഞു മക്കളെ ഹാപ്പി ഓണം. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ ടിയക്കുട്ടിന്റെ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. എനിക്ക് സ്കൂൾ ക്ലോസ് ചെയ്യാൻ പോകുന്ന സമയത്തൊക്കെ ആയിരുന്നു കേട്ടോ. കുറേ ആയി നമ്മൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുത്തിട്ട് അറിയാലോ, കാലത്ത് നേരത്തെ എഴുന്നേക്കാനും അതുപോലെ തന്നെ സ്കൂളിൽ പോകാനും ഒക്കെ സ്പീഡ് സ്പീഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല. അതേപ്പോൾ ടിയക്കുട്ടിയെ കുത്തി എഴുന്നേപ്പിച്ച് അവർക്ക് സ്നാക്സ് ഒക്കെ എന്തൊക്കെയാണ് കൊടുക്കുന്നതെന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പം നിങ്ങളൊക്കെ സ്നാക്സ് എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത് കമൻറ്റ് ചെയ്യണം. പിന്നെ പ്ലംസ് ഒക്കെ ഉണ്ട്, നമ്മൾ ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചാണ്. പക്ഷെ അതൊന്നും കൊടുക്കുന്നില്ല, അത് കൊടുത്തു കഴിഞ്ഞാൽ സ്നാക്സ് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു ആളാണ്, ഒരു വണ്ടാംകുട്ടിയാണ്, പറ്റിയ പേര് കമൻറ്റ് ചെയ്യണേ. ഓക്കെ. പിന്നെ ഏറ്റവും സന്തോഷകരമായ നിമിഷം എന്ന് പറയാൻ നമ്മുടെ മഹിളാരത്നത്തിൻ്റെ മാഗസീൻ വന്നിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സ്പെഷ്യൽ ഒരു ടോയ് അൺബോക്സിംഗ് ആണ് ഇത്. ഒരു സ്പെഷ്യൽ ആൾക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിയൊരു ടോയാണ് കേട്ടോ ഇത്. സോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നമ്മൾ പൂരി മസാലയാണ്. കുറേയായി നമ്മൾ ഡേ ഇൻ മൈ ലൈഫിൽ കുക്കിംഗ് വീഡിയോ ഒക്കെ കാണിച്ചിട്ട്, സോ സോറി. സ്കൂളിൽ പോകുന്ന തിരക്കിൽ ഒന്നും നമുക്ക് ശരിക്കും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ പൂരി മസാലയാണ് വെച്ചിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ സ്കൂളിൽ പോകുമ്പോൾ. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ പൂരിയാണ് കേട്ടോ കൊടുത്തുവിടാൻ പോകുന്നത്. പൂരിയും പിന്നെ അതിൻ്റെ കൂടെ ക്യാരറ്റ് പൊട്ടറ്റോ മസാല, അതെന്നും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഒന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്യണം, ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വരില്ല. ഒരു 5 മിനിറ്റ് കിടന്നൊന്ന് വേവട്ടെ കേട്ടോ. ആക്സ് ആക്കി കൊടുക്കാൻ പോകുന്നത് ടീക്കുട്ടിക്ക് നമ്മൾ റസ്ക് ഇല്ലേ, റസ്ക്കാണ് കേട്ടോ ആക്കുന്നത്. ഞാൻ ക്രീംസ് ഒന്നും അങ്ങനെ ആക്കി കൊടുക്കാറില്ല, അവർക്ക് റസ്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു 3 റസ്ക് ഞാൻ വെച്ച് കൊടുക്കും. പിന്നെ അതിൽ കൂട്ടുന്നത് നമ്മുടെ മാരി ബിസ്ക്കറ്റ് ഇല്ലേ, അതൊരു 3 എണ്ണം വെച്ച് കൊടുക്കും, അത്രേ ഉള്ളൂ. വേറെ ഒരു സ്നാക്സും കൊടുക്കാറില്ല. പിന്നെ പ്ലംസ് ഉണ്ട്, അത് നമ്മൾ ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചതാണ്. അതിന് കഴുകിയിട്ട് ഇഷ്ടമാണെങ്കിൽ കൊടുക്കും, കാരണം ഇതൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു തരം കളർ ചേഞ്ച് ആവും, പിന്നെ ഒരു സ്മെല്ലൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഫ്രൂട്ട്സ് ഒന്നും കൊടുത്തു വിടുന്നില്ല കേട്ടോ. പിന്നെ അതെ, ഈ ഒരു സാധനം, ഈ ഒരു മുട്ടായി ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക. ഇത് ടീക്ക് ഇഷ്ടമല്ല, അധികം ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊരു 2 എണ്ണം ഇങ്ങനെ വെച്ച് കൊടുക്കേണ്ടത് ഈ ഒരു ബോട്ടിലിൽ. ഇതെനിക്കും ഭയങ്കര ഇഷ്ടമാണ്. രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ് കേട്ടോ, നല്ല ഉറക്കത്തിലാണ്. ഇവിടെ ഒരാൾ പൊതച്ചൊക്കെ ഇങ്ങനെ മൂടിക്കിടക്കുകയാണ്. ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഗുഡ് മോർണിംഗ് ചിറ്റരി, അമ്മ ഷൊത്തു, ഗുഡ് മോർണിംഗ്. അതികുട്ടനെവിടെ അമ്മ സുത്തവിടെ അതികുട്ടനൊന്നും കാണാനില്ല കേട്ടോ. രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ്. അപ്പൊ ഞാൻ എണീറ്റ് കഴിഞ്ഞു, ഡ്രസ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് മോർണിംഗ് ചെയ്യാൻ പോകുന്നത് ഞാൻ ജനലൊക്കെ തുറന്നിട്ട് 5 മിനിറ്റ് കാഴ്ച കാണും. അതൊരു പതിവ് കേട്ടോ ടീക്കുട്ടി, കർട്ടൻ ഓപ്പൺ ചെയ്താൽ കാണുന്നത് എന്താണെന്ന് നോക്കിയാൽ ദേ ഒന്നിങ്ങനെ ജനലൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നേരെ കാണുന്നത് നമ്മുടെ അമ്മൂൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. മാറിയേ അമ്മൂൻ്റെ വീടാണ് അവിടെ കാണുന്നത്. ഇവിടെ ഒരുത്തൻ ബ്രഷും പേസ്റ്റും എടുത്തിട്ട് വന്നിരിക്കുക. ഓക്കെ, കുറേ കാലത്തിന് ശേഷമല്ലോ ടീക്കുട്ടി ഒരു ഡേ ഇൻ മൈ ലൈഫ്. എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസമായിട്ടുണ്ടാവും. മക്കളെ സമയം കിട്ടാത്തത് കൊണ്ടാണ്, വേറെ ഒന്നുമല്ല. ഇപ്പം തന്നെ 6:30 ഇന്നിപ്പോൾ പഠിക്കാനില്ലാത്തത് കൊണ്ട് ഞാൻ എഴുന്നേപ്പിച്ചിട്ടില്ല. ദേ യൂണിഫോംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇനി ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. അപ്പം യൂണിഫോം ഇട്ട് കണ്ടാലോ ഒന്ന് ഒരു ബും എന്ന് കാണിക്കൂ. ഇതാക്കണ്ടത് നമ്മുടെ പൂരി ഇവിടെ ഉണ്ടാക്കി കൊണ്ടിരിക്കണം. നമ്മളിവിടെ നമ്മൾ ടേബിൾ ടോപ്പിൽ തന്നെ കേട്ടോ ക്ലീൻ ചെയ്തിട്ട് ചെയ്യുക, അല്ലാതെ വേറെ ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ പൂരി ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക. അപ്പം ഇന്നത്തെ സർപ്രൈസ് വിശേഷങ്ങൾ, അതിന് പുറമേ നമ്മുടെ പൂരിയുടെ അത് ബുക്ക് എടുത്തേ, അത് കണ്ടില്ലല്ലോ, ഇവിടെ നോക്കട്ടെ. പൂരിൻ്റെ അടുത്താണ് ദേ നമ്മുടെ ടിയക്കുട്ടി, നമ്മുടെ സീരിയലിലെ ദേ പൂരി കഴിച്ചോണ്ടിരിക്കുമ്പോഴേട്ടോ നമ്മൾ ഇതൊക്കെ ഇപ്പൊ കാണുന്നത്. ഇത് ഞാൻ ഇപ്പോഴാട്ടോ കാണുന്നത് അല്ലേ, പൊളിച്ചു തന്നെ. അപ്പൊ ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. ആദ്യമായി നമ്മൾ മാഗസീൻ ഫോട്ടോഷൂട്ടിൽ, അത് മഹിളാരത്നത്തിന്റെ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ. അപ്പൊ അതിന്റെ സ്പെഷ്യലായിട്ട് പൂരിട്ടോ നമ്മുടെ പൂരി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് സ്പെഷ്യലായിട്ട് നമ്മുടെ പൂരിയാണ്. ഓക്കെ, അതെ 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 അതെ. തീയ മാവില് കളിക്കരുത് മകളെ. ഹാപ്പിയസ്റ്റ് മൊമെന്റ് എന്താ ടിയ? യെസ്, നമ്മൾ മഹിളാരത്നം മാഗസീനിൽ വന്നിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഇപ്രാവശ്യം അമ്മമാരുടെ അടുത്ത് പറഞ്ഞ് ഇത് വാങ്ങിക്കണം കേട്ടോ. ഇതിൽ ടിയക്കുട്ടിയുടെ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ഉണ്ട്, ആരും കേൾക്കാത്ത കുറെ സംഭവങ്ങൾ അല്ലേ ടിയ.
യെസ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പേജ് നോക്കട്ടെടാ. ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ട് പേജ് എന്ന് പറയുന്നത് മഹിളാരത്നം. ഇതിൻ്റെ ഇൻസൈഡ് പോർഷൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ആ ഒരു ഫോട്ടോ മാത്രമേ ഞാൻ ഉള്ളൂ എന്ന് വിചാരിച്ചത്. അപ്പോഴത്തേക്കും ഇതേ ടീക്കുട്ടി ഒരു അൺബോക്സിങ് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതേ കണ്ടോ, നവ മേളങ്ങൾ ടീക്കുട്ടി. പിന്നെ നിങ്ങളുടെ സീരിയലിലെ ചേച്ചിമാരാണ്, ഇവരൊക്കെ നെഗറ്റീവ് റോൾസ് ആക്ട് ചെയ്യുന്നവരാണെന്നല്ലേ പറഞ്ഞത്. ദുഷ്ട കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട്. ടീക്കുട്ടി പൊരിഞ്ഞ് ഒരു അൺബോക്സിങ് ചെയ്യുകയാണ്, എന്താണെന്ന് നോക്കാം. അപ്പം ഇതാണ് ഇതിൻ്റെ എന്താ പറയുക, ഉള്ളടക്കം. കുറുമ്പും കുസൃതിയും കൗതുകവും ചിരിയും സന്തോഷവും താരങ്ങളായി യൂട്യൂബ് ചാനലിൽ എത്തുന്ന ടീക്കുട്ടി എന്ന കുരുന്നിൻ്റെ ഇന്ന് അറിയാത്തവർ ചുരുക്കം. വ്യൂവേഴ്സ് അളവിൽ 1 മില്യൺ. എനിക്ക് ഇതിൽ മുഴുവൻ ടീക്കുട്ടിയുടെ ഫീച്ചേഴ്സാണ് കേട്ടോ. ഇത് മുഴുവൻ ടീക്കുട്ടിയുടെ ഫീച്ചറാണ്. അപ്പൊ എല്ലാവരും വായിക്കാൻ നോക്കുക. ദൈവമേ ടിയ, എന്തോരം പിക്സാറാത്. ശരിക്കും അമേസിങ് ട്ടോ. ഇത് മുഴുവൻ ടീക്കുട്ടിയുടെ വിശേഷങ്ങളാണ് കേട്ടോ ഇതിലുള്ളത്. അപ്പൊ അതൊക്കെ ഒന്ന് വായിക്കുക, കാരണം ഇത് നിങ്ങൾക്ക് വായിക്കാൻ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഓ താങ്ക് യു സോ മച്ച് ട്ടോ. ഇനിയുണ്ട്, എന്തോരം പിക്സാ. ഞാൻ ശരിക്കും കവർ എന്ന് പറഞ്ഞപ്പം ഒരു പിക്ക് മാത്രമാണെന്നാ വിചാരിച്ച്, പക്ഷേ ഇത് മൊത്തം പിക്സാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോട്ടോഗ്രാഫർ, അതുപോലെ തന്നെ ഡ്രസ്സിന്റെ കോസ്റ്റ്യൂം ചെയ്തവർക്കൊക്കെ താങ്ക് യു സോ മച്ച് ട്ടോ. ദേ ഇതാ നമ്മുടെ നീതുവാണ് ഈ ഡ്രസ്സ് എല്ലാം തയ്യാറാക്കിയത്. പിന്നെ ആനന്ദ് സർ, കോവളം ഫോട്ടോസ്, അപ്പൊ എല്ലാരും ഒന്ന് കാണണം കേട്ടോ. നമ്മൾ ഒരു സർപ്രൈസ് ആയിട്ട് ടീക്കുട്ടിക്ക് ഒരു ടോയ് വന്നിട്ടുണ്ട്. ഇത് ടീക്കുട്ടിക്കല്ല, ആക്ച്വലി നമ്മൾ ഈ ഓണം സ്പെഷ്യലായിട്ട് നമ്മൾ ചിറ്റലഞ്ചേരി പാലക്കാട് സ്കൂളിൽ നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് കുട്ടികളെ കാണാൻ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേ അതിൻ്റെ ഇടയിൽ നമ്മുടെ മഹിളാരത്നം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ ഒരു സ്കേറ്റിങ്ങിൻ്റെ ഒരു ടോയ് ആണ് നമ്മളിന്ന് ആ സ്കൂളിൽ ഒരു ഒരു കുട്ടിക്ക് അത് അവർ തീരുമാനിക്കും. അപ്പോൾ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാനിത് ഒരെണ്ണം ബുക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ടീക്കുട്ടി പറഞ്ഞു, അമ്മ എൻ്റെ പ്രായത്തിലുള്ള കുട്ടികളെല്ലാം ഉണ്ടാവുക, അപ്പോൾ അവർക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ മഹിളാരത്നം മാഗസീനിൽ നമ്മുടെ വിശേഷങ്ങളും മാഗസീൻ, ജീവിതത്തിൽ ആദ്യമായിട്ടൊരു മാഗസീൻ, അതും മഹിളാരത്നം പോലെയുള്ള ഒരു വലിയൊരു റീച്ചുള്ളൊരു മാഗസീനിൽ കവറാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ടോയ്. ആരാണ് ഭാഗ്യശാലിയോ ഭാഗ്യശാലനോ അങ്ങനെയൊക്കെ പറയില്ലേ, അപ്പോൾ ആരാണെന്ന് ആ സ്കൂളുകാർ തീരുമാനിക്കട്ടോ. അപ്പോൾ നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് നമ്മൾ ആ സ്കൂളിലേക്ക് ഈ ഒരു സംഭവം കൊണ്ടാണ് പോകുന്നത്. ഓക്കെ, സോ നമ്മുടെ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് പൂരിയാണ് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പൂരി മസാല ഇങ്ങനെ എടുക്കുന്നു, സൈഡിലോട്ട് ഇടുന്നു. ഇനി ഇവർക്കൊന്ന് കൊടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ പൂരി, നല്ല സോഫ്റ്റ് പൂരി കേട്ടോ. അപ്പോൾ പൂരി മസാലയൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാൻ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ദേ ആ ചുട്ടു ചുട്ടു പൂരി മസാല സൂപ്പറാ. നീ ഇത് ഓണാക്കി നോക്കടാ, അതുപോലും അറിയുന്നില്ല. അപ്പൊ എല്ലാ അമ്മമാർക്കും ഇത് കാണിച്ചു കൊടുക്കണം. ചിലപ്പോ കുഞ്ഞു കുട്ടികൾക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. ഇത് മനോരമയുടെ ഒരു മാഗസീനാണ് മഹിളാരത്നം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിലെ ഓണം എപ്പിസോഡിലാണ് നമ്മുടെ ടീക്കുട്ടി വന്നിട്ടുള്ളത്. ഇതിന്റെ ഒന്ന് ഒന്ന് തുറന്നേടാ. അപ്പൊ ഇതായിരുന്നു ഏറ്റവും വലിയൊരു ഹാപ്പി ന്യൂസ് എന്ന് പറഞ്ഞത്. അപ്പൊ എല്ലാവരും വായിക്കണം കേട്ടോ. ഇതിൽ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി അല്ല, കുറേ ഉണ്ട്. വായിച്ചു നോക്കണം കേട്ടോ, എന്നാലല്ലേ അറിയൂ. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടിട. ഓ ഫുൾ ഓണം സ്പെഷ്യൽ. ഇതാണ് നമ്മുടെ ഡ്രസ്സ്. വാ, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ടോപ്പ്. ഇതിലൊക്കെ കുറേ ടീക്കുട്ടി എങ്ങനെയാണ് ഈ രംഗത്ത് വന്നത്? ടിക്ടോക്ക് ബാൻ ചെയ്തപ്പോഴാണ് ഒരു നിമിഷത്തെ ഇടവേള. ടിയ എവിടെയാണ് പഠിക്കുന്നു? സെൻറ് ആൻ സീനിയർ സെക്കൻഡറി സ്കൂൾ, മുട്ടിക്കുളങ്ങര, പാലക്കാട്, 5th standard പഠിക്കുന്നു. ടീക്കുട്ടിക്ക് എത്ര വായിച്ചിട്ടും മതി വരുന്നില്ല. ആടാ എല്ലാവിടെ ഉണ്ട്. എടാ എന്റെ ഫേവറിറ്റ് പിക്ചർ വന്നില്ലേ, ഒരു ഒരു വേറൊരു തരത്തില് പൂ കൊട്ട പിടിച്ച് നിക്കുന്നത്. ഓ അത് എന്റെ ഫേവറിറ്റ്. ഇതാണ് ഞാൻ കവറിന് വിചാരിച്ചത് കേട്ടോ. നമ്മള് കൊറേ ഫോട്ടോസ് എടുത്ത അതില് ഭംഗി കവറില് അല്ലേ. ടീക്കുട്ടി വിചാരിച്ചത് ഇതാണ് കവറില് വരുന്നത്, പക്ഷെ ഞാൻ വിചാരിച്ചത് ഇതാണ് കവറില് വരുന്നത്, പക്ഷെ വന്നത് ഇതായിരുന്നു. ഇതാണ് സൂപ്പർലടാ കൊടയും പിടിച്ചിട്ട്.
എന്താണ് നമ്മുടെ നമ്മുടെ ഒരു വീട്ടിൽ വന്ന ഒരു കുഞ്ഞതിഥിയാട്ടോ, നമ്മുടെ കുഞ്ഞൊരു അണ്ണക്കുട്ടിയാണ്. അതിന് ഓടാനൊന്നും പറ്റില്ല, കുഞ്ഞതാണ്. അപ്പൊ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ എന്താവും ടിയാ, മറ്റേ സാധനങ്ങളൊക്കെ പിടിച്ചു തിന്നുപോകും. അപ്പൊ ഞങ്ങളിതേ ചന്ത കൂടൊക്കെ ഒരുക്കി അതിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത് ഈ ഒരു സാധനമൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ അണ്ണക്കുട്ടിനെ വളർത്തിയിരിക്കുന്നത്. അപ്പോ ഇതിന് പറ്റിയ ടീ കൂടി കാലൊന്ന് മാറ്റിയിട ഓ, അപ്പൊ ഇതിന് പറ്റിയ ഒരു പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്യണം, വല്ല മിട്ടുന്നോ മിന്നുന്നോ അങ്ങനെ കുഞ്ഞു പേര് സജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ കുഞ്ഞണ്ണാൻ. ഇതേ വെള്ളമൊക്കെ കുടിച്ച് ഇതൊക്കെ എന്താ കഴിക്കാന്ന് അറിയുന്നവർ കമന്റ് ചെയ്യാട്ടോ. ചിലവരുടെ വീട്ടിലെ മറ്റേ അണ്ണക്കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മളിത് ആദ്യമായിട്ട് കാണുകയാണ്. അപ്പൊ നമ്മുടെ പെറ്റായിട്ട് നമ്മളിത് വളർത്താൻ പോവാട്ടോ. സൗണ്ട് സൗണ്ട് കണ്ടോ, മിട്ടു മിട്ടു ഇത് കഴിച്ചേ. നമ്മളിപ്പോ മിട്ടു എന്നാണ് ഇപ്പൊ പേര് വെച്ചിരിക്കണേ കേട്ടോ. അപ്പൊ ഇതിനേക്കാളും നല്ല പേരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യൂ. എടാ ചക്കര ഇതൊന്ന് കഴിക്കടാ. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? നിന്റെ കണ്ണുകൊണ്ട് കാണുമ്പോ എല്ലിനെ പോലെ തോന്നുന്നുണ്ടോ? നല്ലൊരു അണ്ണാനത് എനിക്ക് എങ്ങനെ ടീ എല്ലിനെ പോലെ തോന്നുന്നേ. ഒക്കെ നിക്കാണ്. അപ്പൊ ഇതാണ് നമ്മുടെ മിട്ടു അണ്ണാൻ. മിട്ടു ഇത് കഴിച്ചേ, ഇത് കഴിച്ചേ മിട്ടു മിട്ടു.